രൂപമാറ്റം വരുത്തിയ വണ്ടികൾക്കെതിരെ നടപടി കർശനമാക്കാൻ വാഹന വകുപ്പ് ഒരുങ്ങുകയാണ്. ബുൾജറ്റ് സഹോദരന്മാരുടെ അറസ്റ്റിൽ പ്രകോപന പ്രചാരണങ്ങൾ നടത്തിയവർക്കെതിരെയും നടപടി വരും. നൌഫൽ ബിൻ യൂസഫ് ചേരുകയാണ് കണ്ണൂരിൽ നിന്നും. നൌഫൽ, പിഴയടക്കില്ല എന്ന് വ്യക്തമാക്കി നിയമത്തെ വെല്ലുവിളിക്കുന്ന രണ്ടു പേർ, ഇവർക്കൊപ്പം ചേരുന്ന വലിയ വിഭാഗം ചെറുപ്പക്കാർ, എങ്ങനെയാണ് പോലീസ് ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ഇവരുടെ നിയമലംഘനങ്ങൾ സംബന്ധിച്ചുള്ള പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനൂപ്, കണ്ണൂര് ഇരിട്ടി സ്വദേശികളായ ലിബിൻ, എബിൻ എന്നിവർ, ഇവർ രണ്ടുപേരും വ്ളോഗർമാരാണ്. ഇവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ വാനിൽ സഞ്ചരിച്ച് ആ യാത്രകൾ വീഡിയോയിൽ പകർത്തി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാണ്. വലിയ ഫാൻ ബേസ് ഉണ്ട് ഇവർക്ക്. ഇപ്പോൾ തന്നെ 1.5 ലക്ഷത്തോളം സബ്സ്ക്രൈബർമാർ ഇവർക്ക് യൂട്യൂബിലുണ്ട്. മാത്രമല്ല ഓരോ വീഡിയോയും ആളുകൾ കാണുന്നത് 2.5 ലക്ഷത്തിന് മുകളിലൊക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ കൂടുതൽ ഇവരുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ്. ഒരു 10 വയസ്സ് മുതൽ 20 വയസ്സിനിടയിലുള്ള ആളുകളാണ്, 10,000-കളാണ് ഇവർക്ക് ഫാൻസായുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന അനുമാനത്തിലാണ് ഇപ്പോൾ നിയമവിദഗ്ധരെല്ലാം ഉള്ളത്. കഴിഞ്ഞ ദിവസം വലിയ നാടകീയ രംഗങ്ങളാണ് കണ്ണൂരിലെ RTO ഓഫീസിലുണ്ടായത്. ഇവരുടെ ഈ വാഹനങ്ങൾക്ക് ഒരു നിയമവിദ്ധമായ പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ പല ഭാഗത്തു നിന്നും പല പരാതികളുമായി വന്നു. തുടർന്ന് കണ്ണൂർ ഇരിട്ടിയിലുള്ള ഇവരുടെ വീട്ടിലേക്ക് RTO ഉദ്യോഗസ്ഥരെത്തി ഈ വാഹനം പിടിച്ചെടുക്കുകയാണ്. തുടർന്ന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നും ഇതൊക്കെ പരിഹരിക്കണമെന്നും പറഞ്ഞ് വണ്ടി തിരിച്ചു നൽകുന്നു. എന്നിട്ട് പക്ഷേ ഇവർ ഇത് പരിഹരിക്കാതെ വന്നപ്പോൾ വീണ്ടും ഈ വാഹനം പിടിക്കുകയും എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി 42,000 രൂപ ഇതിന് പിഴ നൽകണമെന്ന് പറഞ്ഞ് ഇവരെ വിളിപ്പിക്കുകയാണ്. അതിന് ഇവർ ഓഫീസിലെത്തി. ഇവർ അതിനു മുമ്പേ പല തയ്യാറെടുപ്പുകളും നടത്തി. ഇവർ പരസ്യമായി യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഇവരെ അനുയായികളോട് ആഹ്വാനം ചെയ്തു. ഞങ്ങൾ നാളെ ഇങ്ങനെ അവിടേക്ക് പോവുകയാണ്, നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ടാണ് ഇവർ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ ആളുകൾ ഇന്നലെ RTO ഓഫീസിന് ചുറ്റും തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടായി. ഇവർ ഈ RTO ഓഫീസിനകത്ത് കയറി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും വാഹനം വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയാണ് ചെയ്തത്. ഈ ആക്രോശങ്ങളെല്ലാം ഇവർ തത്സമയം തങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ വഴി ലോകത്തെ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഞങ്ങളുടെ ഓഫീസിലടക്കം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ഈ കുട്ടികൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നു. ഇത് ഇവരെ ഉടൻ വിട്ടിട്ടില്ലെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലാണ് ഇവരുടെ ആഹ്വാനങ്ങൾ ഉണ്ടായത്. അതിന് പിന്നാലെ ഇവർ ഈ പിഴയെടുക്കാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഇത് വലിയൊരു പ്രശ്നം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരം പറയുന്നുണ്ടായിരുന്നു, ഒന്നുകിൽ നിങ്ങൾ ഇവിടെ പിഴയടക്കുക, അല്ലെങ്കിൽ നിയമ നടപടിയുമായി സഹകരിക്കുക, കോടതിയിൽ പോയി ഞങ്ങളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കോടതിയിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അതൊന്നും ആക്കാതെ പണം നൽകില്ല എന്ന ഒറ്റ പിടിവാശിയിൽ വാഹനം ഉടനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ നിരന്തരമുള്ള ഈ ആക്രോശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ പ്രശ്നമുണ്ടായതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന വീഡിയോയിൽ കാണുന്നത് ഉത്തരേന്ത്യയിൽ ഇവർ യാത്ര ചെയ്യുന്നത് ആംബുലൻസ് എന്ന വ്യാജേന നിരന്തരം സൈറൺ മുഴക്കിയും ഈ സൗണ്ട് ഹോൺ എയർ ഹോണ് നിരന്തരം ഈ പ്രസ് ചെയ്തുകൊണ്ടുമാണ് ഇവർ കവലകളിൽ യാത്ര ചെയ്യുന്നത്. മറ്റു വാഹനങ്ങളെല്ലാം ഇത് ആംബുലൻസ് ആണെന്ന് പറഞ്ഞ് വഴിമാറി കൊടുക്കുകയാണ്. ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ ഇവർ അവിടെ നിർത്തുന്നില്ല. ആംബുലൻസ് എന്ന വ്യാജന അതിവേഗത്തിൽ ഇവർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ എല്ലാ നിയമലംഘനം നടത്തിയാണ് ഇവരുടെ യാത്ര. മാത്രമല്ല, ഇതൊക്കെ തത്സമയം ചിത്രീകരിച്ചുകൊണ്ട് പുതിയ തലമുറയെ ഇങ്ങനെ നിയമലംഘനം നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രേരണയും കൂടി ഇവർ നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെയും പോലീസിനെയും വീണ്ടും ചിന്തിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ അനുവദിക്കാൻ പാടില്ല. ഇന്നലെ തന്നെ ഇവിടെ ഒത്തുകൂടിയ 17 പേർക്കെതിരെ കോവിഡ് ചട്ട ലംഘിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇനി വലിയ രീതിയിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വ്യത്യാസങ്ങൾ ഇതാണ്. ഇവിടെ ഒരു വാഹനം വാങ്ങുന്നു, അത് മോഡിഫൈ ചെയ്യുന്നു. മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്ത കാര്യങ്ങൾ, ആദ്യം ഈ RC ബുക്കിൽ സ്നോ വൈറ്റ് ആയിരുന്ന വെള്ള കളറായിരുന്ന ഈ വാഹനം ഇവർ കറുപ്പും പച്ചയും തരത്തിലേക്ക് മാറ്റി. രണ്ടാമത് ഈ വാഹനത്തിനകത്ത് എന്താണ് കാണുന്നതെന്ന് സാധിക്കാത്ത തരത്തിലുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ചു. ഈ വാഹനത്തിൻ്റെ ടയറിന് രൂപമാറ്റം വരുത്തി. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പിറകിൽ 2 സൈക്കിൾ ഘടിപ്പിച്ച് അതിൻ്റെ മറ്റ് അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഘടിപ്പിച്ചു. നൌഫൽ മാത്രമല്ല ഫോൺ കോളുകൾ വന്നത്, ഇന്നലെ തിരുവനന്തപുരം ബ്യൂറോയിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ, തിരുവനന്തപുരത്ത് വരെ ഫോൺ കോൾ വന്നു. കോതമംഗലത്തു നിന്നാണ് ഫോൺ കോൾ വന്നത്. അതിൽ ഒരു വിദ്യാർത്ഥി വ്യക്തമാക്കിയത് ഉദ്യോഗസ്ഥരാണ് കമ്പ്യൂട്ടറുകൾ തല്ലി തകർക്കുന്നത്, അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ സാധന സാമഗ്രികൾ ഈ രണ്ട് ചെറുപ്പക്കാർ
തല്ലി തകർത്തു എന്ന പേരിൽ കേസെടുത്തുവെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ ദൃശ്യങ്ങൾ നൌഫൽ പരിശോധിച്ചോ? ഇക്കാര്യത്തിൽ എം വി ഡി ഉദ്യോഗസ്ഥർക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഇന്നലെ കണ്ണൂർ ആർ ടി ഓഫീസിൽ വലിയ രീതിയിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. അതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കൈ, ഉദ്യോഗസ്ഥൻ പോകുന്ന വഴിയിൽ കൈ തട്ടി ഒരു ലാപ്ടോപ്പിന്റെ മറിയുന്ന ദൃശ്യങ്ങളുണ്ട്. ഞങ്ങൾ ആ സമയത്ത് തത്സമയം അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ എന്താണ് സാഹചര്യം എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ അതിനകത്ത് ഇവർ നടത്തിയത് വലിയ രീതിയിൽ ആക്രോശങ്ങളാണ്, ഇവരെ മർദ്ദിക്കുന്നു എന്ന് ഇവർ പറഞ്ഞ് ബഹളം വെച്ചു. ഒപ്പം തന്നെ വലിയ രീതിയിൽ അവരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ രണ്ടുപേരും നിരന്തരം ബഹളമുണ്ടാക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഇവരുടെ കൈയല്ല, മറ്റൊരു ഉദ്യോഗസ്ഥന്റെ കൈ തട്ടി, നടന്നു പോകുമ്പോൾ കൈ തട്ടിയിട്ടാണ് ഈ മോണിറ്റർ താഴേക്ക് ചെരിയുന്നത്. അത് ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ്. അതിനുശേഷം ഇവർ എന്തൊക്കെ നിയമലംഘനങ്ങളാണ് നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഒന്നാമതായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ ഇവർക്ക് നിയമമുണ്ട്. അതുപോലെ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് ഇവർക്കെതിരെ കേസുണ്ട്. ഒപ്പം തന്നെ കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിന് ഇവർക്കെതിരെ കേസുണ്ട്. അങ്ങനെ ഈ മോട്ടോർ വാഹന വകുപ്പിന് പിഴയൊടുക്കി ഇവർക്ക് വാഹനവുമായി പോകാമായിരുന്ന ഇവർ അവിടെ ഈ ചെയ്ത കാര്യങ്ങൾക്ക് ഇവർ ഇപ്പോൾ അവർ റിമാൻഡിലായിരിക്കുകയാണ്. ഏതായാലും അവിടെ നടത്തിയ നിയമലംഘനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു വിശദ പരിശോധന ഇപ്പോൾ പോലീസും അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം പുതുതലമുറയ്ക്ക് അനുഗ്രഹം കൂടിയാണ് നൌഫൽ. എന്തായാലും പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, ഇവരുടെ നിയമലംഘനങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മനസ്സിലായത് ഒരു വാഹനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് RC ബുക്ക്. ഈ RC ബുക്കിൽ പോലും നിറം മാറ്റുന്നു, അതിൽ പോലും മാറ്റങ്ങൾ വരുത്തുന്നു എന്ന ആക്ഷേപം അല്ലെങ്കിൽ കണ്ടെത്തൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയം, നമ്മുടെയൊക്കെ വീടിൻ്റെ പ്രമാണം അല്ലെങ്കിൽ ആധാരം, അതിലൊക്കെ ഈ സൂപ്പർമാൻ്റെയും ഹീമാൻ്റെയൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാൻ കഴിയുമോ? അതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഒരു നിയമരേഖയിൽ പോലും ഇത്തരം മാറ്റം വരുത്തുന്നുവെങ്കിൽ അത് ഗൗരവതരമാണ്. ഈ രണ്ട് യുവാക്കൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായി വരുന്ന വലിയൊരു സംഘം ചെറുപ്പക്കാർ, ഇവരെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇവർ നടത്തിയ നിയമലംഘനങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു വാഹനത്തിൽ മാറ്റം വരുത്തിയാൽ കുറ്റമെന്ന രീതിയിൽ ബോധവൽക്കരിക്കാനോ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിട്ടുണ്ടോ? അനൂപ് ചൂണ്ടിക്കാണിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ തത്സമയം പ്രചരിപ്പിക്കുകയും ഇവരെന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന തരത്തിൽ ഇവർ അഭിമാനിക്കുകയും ഒപ്പം തന്നെ ഇവർക്ക് വലിയ വരുമാനവും ഇതിൽ നിന്ന് കിട്ടുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ലക്ഷങ്ങളാണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. മാത്രമല്ല, ഇന്നലെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവരുടെ വാഹനം കസ്റ്റഡിയിലെടുത്ത് തിരിച്ചു കൊടുത്ത സമയത്ത് അത് വെച്ച് ഇവരൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ഞങ്ങളെ ഒന്ന് തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന തരത്തിലുള്ള വെല്ലുവിളി നടത്തുകയൊക്കെ ചെയ്തിട്ട് ആ വീഡിയോ കണ്ടത് 25 ലക്ഷത്തോളം ആളുകളാണ്. അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ഈ ചെറിയ കുട്ടികളിൽ നിന്ന് കിട്ടുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളിക്കുന്ന കുട്ടികൾ, ചെറിയ ഒരു 12-13 വയസ്സുള്ള കുട്ടികളാണ് ഫോൺ വിളിച്ച് ചോദിക്കുന്നത് നമ്മുടെ മാമന്മാരെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഇവർ ഈ പുതിയ തലമുറയിലെ കുട്ടികളെ കൃത്യമായി വഴിതെറ്റിക്കുന്ന സാഹചര്യമാണുള്ളത്. അനൂപ് ചൂണ്ടിക്കാണിച്ച പോലെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് മാത്രമല്ല, ഇവരുടെ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ല, അത് കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല. അകത്തെന്ത് നടക്കുന്നു എന്നുള്ള ഒരു കാര്യം കാണാൻ സാധിക്കുന്നില്ല. ലക്ഷങ്ങൾ മുടക്കി ഇവർ വാഹനം മോഡിഫൈ ചെയ്യുകയും ഈ അതിതീവ്ര പ്രകാശം വരുന്ന ലൈറ്റുകൾ ഇവർ റോഡിൽ പോവുകയും മറ്റു വാഹനങ്ങൾ, എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാവും. രാത്രിയൊക്കെ ഇങ്ങനെ സ്റ്റിക്കർ, ഈ ദൃശ്യങ്ങൾ, ഇങ്ങനെ ഈ ലൈറ്റുകൾ പ്രകാശിപ്പിച്ചു പോയാൽ ഈ ലൈറ്റ് പ്രകാശിപ്പിക്കാനുള്ള ഏക അനുവാദം ഈ വലിയ മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ ലൈറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ ലൈറ്റ് ഇവർ എല്ലാ സ്ഥലത്തും ഇട്ട് അതുപോലെ തന്നെ വലിയ മ്യൂസിക് വെച്ച് അങ്ങനെ ഇവർ മറ്റു വാഹനങ്ങളെയും യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഇവർ ചെയ്യുകയാണ്. എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ ഈ വാൻ ലൈഫ് ഉണ്ട്, ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, വനങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം ആ രാജ്യത്തെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. ഇവർ നിയമം ലംഘിക്കുന്നു എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തെ നിയമം ലംഘിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ ഇടുകയാണ്. നമുക്ക് നേരത്തെ ഒരു വീഡിയോയിൽ കാണാം, ഇവർ ഉത്തർപ്രദേശിൽ ഇവർ ചീറിപ്പായുകയാണ് ചെയ്യുന്നത്. സൈറൺ മുഴക്കിയിട്ട് അപ്പോൾ മറ്റു വാഹനങ്ങളൊക്കെ മാറിക്കൊടുക്കുന്നു, പോലീസ് വാഹനം മാറിക്കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെ ലൈവ് കമന്ററി അതിൻ്റെ അകത്തുണ്ട്. കണ്ടോ, പോലീസുകാരെ പോലും നമ്മൾ കബളിപ്പിച്ചു. ടോൾ പ്ലാസയിലെത്തുമ്പോൾ ടോൾ കൊടുക്കാതെ അവിടുന്ന് ശരവേഗത്തിൽ പോകുന്നു. ഇങ്ങനെ നിയമലംഘനങ്ങൾ ചെയ്യുകയും അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവർക്കെതിരെ ഏതായാലും ശക്തമായ നടപടിയുണ്ട്. മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയൊക്കെ കൺമുന്നിലാണ് ഇവർ ഇത്രയും നാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമാനമുണ്ടാക്കിയത്. ഇതേതായാലും അധികാരികളുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇവരെ പിന്തുണക്കുന്നവർ സഭ്യമല്ലാത്ത തരത്തിൽ പെരുമാറിയാൽ അവർക്കും പിടിവീഴും എന്ന സാഹചര്യമാണ് അനുഭവമുള്ളത്.